ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡീസ് ബഡീസ്. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു പാവയ്ക്ക പച്ചടി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം പാവയ്ക്ക. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവ് എണ്ണെങ്കിലും വേണം. അപ്പോൾ നമ്മൾ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് നല്ല തിൻ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് മെഴുക്കുപുരട്ടിക്ക് ആയിരുന്നാലും അതുപോലെ തന്നെ ഈ പച്ചടിക്ക് ആയിരുന്നാലും നല്ലത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ വട്ടത്തിൽ വേണേൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം അത് നമുക്കിനി എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വരും അതുവരെ നമുക്ക് നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ ആ ഒരു ചെറിയൊരു കഷപ്പം നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടും പാവയ്ക്കയുടെ. അപ്പോൾ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ചെറുതായി നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവോളയും ചേർക്കണം. സവോള നമുക്കിപ്പം ചേർക്കണ്ട. പാവയ്ക്കൊന്ന് ഒരുവിധം ഒന്ന് നന്നായിട്ട് വഴന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. സവോള ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്കയും പാകത്തിന് വേവ് ശരിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി തുറന്ന് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക ഏകദേശം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ പച്ചടിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സവോള നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു പകുതി വേവായതിന് ശേഷം, പാവലിൻ്റെ ഒരു പകുതി വേവായതിന് ശേഷം മാത്രം സവോള ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത പാവയ്ക്ക അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല കട്ടി തൈര് നമുക്ക് എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പോളം തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാവലിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച്, നമ്മൾ പച്ചടിയും കിച്ചടിയൊക്കെ കണ്ടിട്ടില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. തൈര് നല്ല കട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ആവശ്യാനുസരണം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ അല്പം തൈര് കൂടെ ചേർക്കുകയാണ്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. അതിനുശേഷം നമുക്കിതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം മെയിനായിട്ട് നമുക്ക് ഇത് കടുവറുത്തെടുക്കണം. അപ്പോൾ ഓൾറെഡി ഇതിൽ ഞാൻ കുറേ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് ഞാൻ കടുവറുത്തെടുക്കുന്നില്ല. അപ്പോൾ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കടുവറുത്തെടുക്കാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി ചേർത്ത് കടുവറുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അടിപൊളി പാവയ്ക്ക പച്ചടി തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ചോറിന് പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് അറിയിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.